സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിപിഐയുമായുള്ള ചർച്ചയും കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചയും കഴിഞ്ഞു. നാളെ മുതൽ ഒറ്റ അംഗങ്ങളുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ സിപിഐയുമായുള്ള ചർച്ചയിൽ അവർ നാല് മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി. ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പും ഉള്ളതിൽ സിപിഎം ഒരു മന്ത്രിസ്ഥാനം ത്യജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചീഫ് വിപ്പ് സ്ഥാനം ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് അറിയിച്ചു. പിന്നീട് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയിൽ കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിസ്ഥാനം ചോദിച്ചു. ഒരു മന്ത്രിസ്ഥാനം അവർക്ക് നൽകാം എന്ന് ഉറപ്പ് നൽകി. ചീഫ് വിപ്പ് സ്ഥാനവും കൂടി അവർക്ക് നൽകാമെന്നുള്ള ഒരു ധാരണയാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. ജനതാദളിന് രണ്ട് അംഗങ്ങളുണ്ട്, എൽ ജെ ഡിക്ക് ഒരംഗമുണ്ട്. അവരെല്ലാവരും രണ്ടുപേരും കൂടി ലയിച്ചു വന്നാൽ ഒരു മന്ത്രിസ്ഥാനം നൽകാമെന്നുള്ള നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ജനതാദളിന് മാത്രം ഒരു മന്ത്രിസ്ഥാനം നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാട് ഇരു കക്ഷികളെയും അനൌദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ചർച്ചയ്ക്ക് വരുമ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള നിലപാടാണ്. എൽ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം കെ പി മോഹനൻ മാത്രമാണ് അവരുടെ എം എൽ എ. കെ പി മോഹനനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ സി പി എമ്മിലെ ഒരു വലിയ വിഭാഗത്തിന് എതിർപ്പുണ്ട്. കാരണം നേരത്തെ സി പി എമ്മിനോട് നേർക്കുനേർ നിന്ന് യു ഡി എഫ് പാളയത്തിൽ നിന്ന് ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളിനെ ഇപ്പോൾ മന്ത്രിയാക്കുന്നതിനോട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സി പി എം നേതൃത്വത്തിന് വലിയ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നുണ്ട്. ഒറ്റക്കക്ഷികളിൽ അതുകൊണ്ട് തന്നെ സാധ്യത ഏറ്റവും കൂടുതലായി ഉയരുന്നത് രണ്ടുപേർക്ക് മാത്രമേ ഈ ഒറ്റക്കക്ഷികളിൽ നിന്ന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ഒന്ന് തിരുവനന്തപുരത്തെ എം എൽ എ ആയ ആൻ്റണി രാജുവിനാണ്. ആൻ്റണി രാജുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് സി പി എം മുൻഗണന നൽകുന്നത് ആൻ്റണി രാജു ലത്തീൻ കത്തോലിക്ക സമുദായ അംഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. ലത്തീൻ കത്തോലിക്കരുടെ വലിയ പിന്തുണ ലഭിക്കുന്നതിന് ആൻ്റണി രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമല്ല തീരദേശ മേഖലയിലാകെ സഹായകരമായിട്ടുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. ലത്തീൻ കത്തോലിക്ക സഭയുടെ മേലധികാരികൾ ആ നിലയിൽ തന്നെ ഈ വിഷയത്തെ ആൻ്റണി രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെയും സർക്കാരിന് അനുകൂലമായ ഒരു വികാരമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട്. സി പി എം ഇടയ്ക്ക് യു ഡി എഫ് പാളയത്തിലായിരുന്നുണ്ട് എങ്കിൽ പോലും തിരികെ ഇടതുപക്ഷത്തേക്ക് എത്തിയതിനു ശേഷം സി പി എമ്മിനോടൊപ്പം ചേർന്നു നിന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ ആൻ്റണി രാജുവിനെ ലത്തീൻ കത്തോലിക്ക സമുദായ പ്രതിനിധിയായി മന്ത്രിസഭയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. അതായത് 100% ഉറപ്പ് എന്ന് തന്നെ പറയാം. പിന്നീട് അവശേഷിക്കുന്ന ഒരു സീറ്റ് അത് കെ ബി ഗണേഷ് കുമാറിനുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ പലവട്ടം ആലോചനയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഏറ്റവും അവസാനം മാറ്റി നിർത്തപ്പെടുകയായിരുന്നു ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഗണേഷിന് ഇത്തവണ മന്ത്രിസഭയിൽ ഇടം ലഭിക്കും എന്നാണ് സൂചന. ആകെയുള്ള ഒരു ആശയക്കുഴപ്പം ഐ എൻ എൽ പ്രതിനിധി മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്ന് ഒരു മുസ്ലിം പ്രതിനിധി ഈ മന്ത്രിസഭയിലേക്ക് സി പി എമ്മിൻ്റെ ഭാഗമായി എത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഐ എൻ എല്ലിന് നൽകണം എന്നുള്ള ഒരു വികാരവും കൂടി ഉണ്ട്. ഇപ്പോൾ ജലീലിന് നിയമപരമായി ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതുകൊണ്ട് ജലീലിനെ മാറ്റി നിർത്തണം. പിന്നെ അബ്ദുറഹ്മാനെയോ പി വി അൻവറിനെയോ ആയിരിക്കും പരിഗണിക്കേണ്ടി വരിക. പക്ഷേ ഈ രണ്ട് പേർക്കും അപ്പുറത്തേക്ക് രണ്ടുപേരുടെയും ഒരു മുതലാളി പ്രതിച്ഛായയൊക്കെ സർക്കാരിന് ക്ഷീണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിയിൽ പൊതുവേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനു പകരം ഐ എൻ എൽ പ്രതിനിധിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്ത് എന്നുള്ള ചിന്ത സി പി എമ്മിൽ വളരെ പ്രകടമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനാൽ അഹമ്മദ് ദേവർഗോവിൽ മന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് വരികയാണെങ്കിൽ തന്നെ അത് സി പി എമ്മിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും പോവുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് സി പി എം അതിന് തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. കാരണം സി പി എമ്മിൻ്റെ സ്വതന്ത്രന്മാരിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിയാകാനുള്ള സാധ്യത തന്നെയാണ് ആ നിലയ്ക്ക് നാം കാണേണ്ടതും. എന്തായാലും ഒരു കാര്യം നമുക്ക് 100% ഉറപ്പിക്കാം. ഒറ്റ അംഗങ്ങളുള്ള പാർട്ടികളിൽ നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം എം എൽ എ ആയ ആൻ്റണി രാജു മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിൻ്റേത് 90% ഉറപ്പാണ്. മറ്റുള്ളവർ എല്ലാവരും ഒരിക്കൽ കൂടി നിരാശപ്പെടേണ്ടി വരുമെന്ന സൂചനയാണ്. ഐ എൻ എല്ലുകാർക്ക് മാത്രമാണ് ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും ബാക്കി നിൽക്കുന്നത്. സി പി എമ്മിനും സി പി ഐക്കും കൂടി ഒറ്റയ്ക്ക് 84 സീറ്റുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സി പി എമ്മിനകത്ത് ഉറച്ചു തന്നെ ഉണ്ട്. അവർക്ക് സീറ്റ് കൊടുത്തതും വിജയിപ്പിച്ചതും തന്നെ സി പി എമ്മിൻ്റെ കരുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അവരാരും കൂടുതൽ അങ്ങനെ ചാടാൻ വന്നാൽ അതിന് വഴങ്ങി കൊടുക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് പാർട്ടിക്കുള്ളത്.